നമസ്കാരം. നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 മാർച്ച് മാസം 16 തീയതി 1199 ആണ്ട് മീനമാസം 3 തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. നക്ഷത്രങ്ങളിൽ ഏറ്റവും നല്ല നക്ഷത്രമാണ് രോഹിണി. 27 നക്ഷത്രങ്ങളും ദക്ഷപ്രജാപതിയുടെ 27 മക്കളാണ്. 27 പേരും സ്ത്രീകളാണ്. 27 പേരെയും ചന്ദ്രനാണ് കല്യാണം കഴിച്ചത്. അതിൽ ഏറ്റവും സുന്ദരിയും എല്ലാ ചന്ദ്രനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവളുമാണ് രോഹിണി. അതുകൊണ്ട് ഇന്നത്തെ നക്ഷത്രം അത്ര സവിശേഷതയുള്ള നക്ഷത്രമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമല്ല. ശനിയെ വിളിക്കുന്നത് തന്നെ മന്ദനെന്നാണ്. മന്ദനെന്ന് പറയുമ്പോഴോ, പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. ശനി പതുക്കെ സഞ്ചരിക്കുകയുള്ളൂ. എല്ലാ കാര്യങ്ങൾക്കും സ്പീഡ് കുറച്ച് പോകുന്ന ആളാണ് ശനി. അപ്പോൾ പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. മന്ദനെന്നാണ് ശനിയെ വിളിക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച ദിവസം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം മന്ദീഭവിച്ചു പോവും. ഒന്നും പൂർത്തീകരിക്കാൻ പറ്റാതെ വരും. നമുക്കൊരു കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. ഇതാണ് ശനിയുടെ ബന്ധം നിൽക്കുന്ന ദിവസത്തിൻ്റെ പ്രത്യേകത. ഇന്ന് രോഹിണി നക്ഷത്രം. രോഹിണി നല്ല നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ആൾക്കാർ ശനിയാഴ്ച ആയതുകൊണ്ട് നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ബർത്ത്ഡേ വരുന്ന ദിവസം ഒരു വർഷത്തെ ഫലത്തെയാണ് നമ്മൾ ചിന്തിച്ച് പോവുക. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഇന്ന് ശനിയാഴ്ചയും രോഹിണി നക്ഷത്രവും കൂടി വന്നിരിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് കുറച്ച് കഷ്ടതയേറിയ കാലഘട്ടമായിരിക്കും. പ്രത്യേകിച്ച് കാര്യങ്ങൾ മന്ദീഭവിക്കും. ഒരു കാര്യങ്ങളും സ്മൂത്തായി നടക്കാതെ വരും. എല്ലാത്തിനും തടസ്സം നേരിടും. സാമ്പത്തികമായി അതനുസരിച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ശാരീരിക വൈഷമ്യങ്ങൾക്കിടവരും. ശനി പലതരത്തിലുള്ള ശത്രുക്കളെ ഉണ്ടാക്കുന്ന ഗ്രഹമായതുകൊണ്ട് ശത്രുക്കളുടെ എണ്ണം കൂടും. ഇങ്ങനെ പലതരത്തിലുള്ള ദോഷഭാവങ്ങളെ കൊടുക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവും. അതുകൊണ്ട് അതൊന്നും വരാതിരിക്കാൻ വേണ്ടി എത്രത്തോളം ശനീശ്വരനെ പ്രീതിപ്പെടുത്തിയെടുക്കാമോ അത്രയും പ്രീതിപ്പെടുത്തിയെടുക്കണം. ശനിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശാസ്താക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അയ്യപ്പൻ കോവിലിൽ ശനിയാഴ്ച നീരാഞ്ജനം കത്തിക്കണം. പറ്റുന്ന ശനിയാഴ്ചകളിൽ, നാളെ ഇന്ന് ചെയ്യുന്നത് മാത്രമല്ല, ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ പറ്റുന്ന ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിച്ച് പോകണം. അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കണം. രാവിലെ എണീറ്റ് സൂര്യഭഗവാനെ തൊഴണം. ഇതൊക്കെ ഒരു വർഷത്തെ ഫലത്തെ നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ ദോഷഫലത്തെ കുറയ്ക്കും. ഇന്നത്തെ ദിവസം ശനി ശാസ്താക്ഷേത്രത്തിൽ നമുക്ക് വേണ്ടിയിട്ട് എള്ള് പായസം നടത്തുക, അതുപോലെ നെയ്യ് അഭിഷേകം ചെയ്യുക, നീരാഞ്ജനം കത്തിക്കുകയൊക്കെ ചെയ്യുന്നതും നന്നായിരിക്കും. ഇന്ന് വിശേഷാൽ പൂജയായിട്ട്. അതുപോലെ ഇന്ന് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമല്ല എന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും നമുക്കിന്ന് ശുഭകാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നൊരവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം നമുക്ക് അത്യാവശ്യമായിട്ട് തിരഞ്ഞെടുക്കാം. അഭിജിത്ത് എന്ന് പറയുമ്പോൾ ദക്ഷപ്രജാപതിയുടെ 28 മക്കളുണ്ടായിരുന്നു. ഒരു 28-ാമത്തെ ആളാണ് ദക്ഷപ്രജാപതി. മക്കൾ ജനിച്ച എല്ലാ അന്ന് നക്ഷത്രങ്ങളായി ജനിച്ചത്. അഭിജിത്ത് എന്ന് പറയുന്നത് സതീദേവി ജനിച്ച നക്ഷത്രമാണ്. ശരിക്ക് പരാശക്തി ജനിച്ച നക്ഷത്രമായതുകൊണ്ടാണ് ആ നക്ഷത്രത്തിന്
അത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് കാരണം. അപ്പോൾ ഈ സതീദേവി ജനിച്ച നക്ഷത്രമായതുകൊണ്ടാണ് അഭിജിത്തിന് ആ സമയത്ത് ഒരു നക്ഷത്രത്തിൻ്റെയോ ഒരു ഗ്രഹത്തിൻ്റെയോ ദോഷം ബാധിക്കില്ല. അതുകൊണ്ടാണ് ജ്യോതിഷികളും ചില സുപ്രധാനമായ മുഹൂർത്തം ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മൾ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കും. അന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:09 തൊട്ട് 12:57 വരെ വരുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഈ സമയം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും അനുകൂലപ്രദമായ സമയമാണ്. ഇന്ന് രാവുകാല സമയം വരുന്നത് കലണ്ടറിലേക്ക് ഇട്ടിട്ടുണ്ടാവും 9 തൊട്ട് 10:30 വരെ രാവുകാലം എന്ന്. അത് അല്ല, നമ്മൾ ഇന്നത്തെ ഉദയത്തെ ആസ്പദമാക്കി നോക്കുമ്പോൾ 9:32 തൊട്ട് 9:32 തൊട്ട് 11:02 വരെയാണ് രാവുകാല സമയം. രാവുകാലം എന്ന് പറയുമ്പോൾ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങളെ തടസ്സപ്പെടുത്തും, ഇഴയ്ക്കും. രാഹു എന്ന് പറഞ്ഞ പാമ്പാണ്, പാമ്പ് പോകുന്നത് പോലെ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ആ സമയം യാത്രയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ 12 3 നേരമാണ് നമ്മൾ ഒരു കാര്യവും ചെയ്യാൻ പാടില്ലാത്ത സമയം. യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും. ഇന്ന് ഗുളികകാല സമയം വരുന്നത് 6:34 തൊട്ട് 8:04 വരെയും 2:03 തൊട്ട് 3:33 വരെ യമകണ്ഠകാല സമയവും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമല്ല. അപ്പോൾ ഇന്നത്തെ ദിവസം അത്ര നല്ല ദിവസമല്ല, ശനിയാഴ്ചയും. അപ്പോൾ ആകിലും ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ അഭിജിത്ത് മുഹൂർത്തം അതുപോലെ സമയം നോക്കി ഓരോ കാര്യങ്ങൾക്ക് തുനിയുന്നത് നന്നായിരിക്കും. എങ്കിലും ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും ശനീശ്വരൻ നല്ലത് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.